ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാംഗോ ഐസ്ക്രീമാണ്. അപ്പം ഇതിനകത്ത് ഞാൻ ക്രീമും മിൽക്കും ഒന്നും ചെയ്യാതെ തന്നെ ചെയ്തൊരു ഐസ്ക്രീമാണ്, സിമ്പിളായിട്ട്. അപ്പം നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പഴുപ്പ് തോന്നിക്കത്തില്ല, പക്ഷെ ഇത് പഴുത്ത മാങ്ങയാണ്. അപ്പൊ ഇത് ക്ലീൻ ചെയ്ത് കഷ്ണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ മാങ്ങയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം 1/2 കപ്പ് പഞ്ചസാരയുണ്ട്. മധുരത്തിനനുസരിച്ച് എടുക്കുക. മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടുതൽ എടുക്കുക. ഇതിൽ ക്രീമും മിൽക്കും പൗഡറും ഒന്നും ചേർക്കാത്തതുകൊണ്ട്, പാൽപ്പൊടി ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു നാരങ്ങ. അപ്പൊ ഇതെങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജാറിലോട്ട് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് അടിക്കുക. ഈ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത്, ഞാൻ നേരത്തെ കാണിച്ച വെള്ളം ചേർത്ത് കുറച്ച് കുറച്ച് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണക്ക് നല്ലതായിട്ട് അടിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്കിപ്പം ഒരു നാരങ്ങ എടുത്തത് അര വെച്ച് നമ്മൾ സ്ക്യൂസ് ചെയ്ത് എടുത്ത് ഒഴിച്ചു കൊടുക്കുക അതിലോട്ട്. എന്നിട്ട് ഇതൊന്നും കൂടെ തന്നെ നമുക്ക് ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഈ ജാറിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കട്ട പോലും ഇല്ലാതെയാണ് അടിച്ചെടുത്ത്. നല്ല ഫൈൻ പേസ്റ്റുകളായിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് ജാറിൽ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്ത് വെക്കാം. ഫുള്ള് എടുത്തിട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് നേരത്തെ ഒഴിച്ചു വെച്ചിരുന്ന ബൗളിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതേ കണക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് വെക്കുക. എന്നിട്ട് ഇത് വെച്ചൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് ഇതേ കണക്ക് തന്നെ ഫ്രിഡ്ജിലോട്ട് ഫ്രീസറിൽ ഒരു 6 മണിക്കൂർ വെച്ചാൽ മതി ഐസ്ക്രീം റെഡിയാവും. ഇപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് 6 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. അതിപ്പോൾ നമുക്ക് തുറന്നൊന്ന് നോക്കാം. ഇത് നന്നായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. നമുക്ക് ഇതേ കണക്കൊരു ബൗളിലോട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ സ്കൂപ്പ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ വെച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്കൂപ്പ് ഉണ്ടെങ്കിലും നന്നായിട്ട് എടുക്കാൻ നോക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ.